അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വാച്ച് ടൈം എങ്ങനെയാണ് നമ്മുടെ വാച്ച് ടൈം നോക്കുക എന്നുള്ളതാണ്. നമ്മൾ വൈ ടി സ്റ്റുഡിയോയിൽ പോയി വാച്ച് ടൈം നോക്കാൻ വേണ്ടി നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അനലൈസ് വ്യൂസ് വാച്ച് ടൈം മിനിറ്റ് എന്നൊക്കെ ഇങ്ങനെ കാണാം. സബ്സ്ക്രൈബർ കൗണ്ട് ചേഞ്ച്, അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത വീഡിയോസ്, അതുപോലെ അതിന് മുന്നേ അപ്ഡേറ്റ് ചെയ്ത വീഡിയോസ്, അതുപോലെ കമൻറ്റ് അതൊക്കെ കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വാച്ച് ടൈം എങ്ങനെ നോക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്കൊന്ന് ഓരോ വീഡിയോക്കും വന്ന വ്യൂസ് ഉണ്ടാവും, എത്ര ആളുകൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ ലൈവ് നടത്തി തന്നെയാണ് കുറേ. അപ്പോൾ ഒരു കണ്ടില്ലേ, മെസ്സേജാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന മെസ്സേജുകളൊക്കെ ഉണ്ടാവും, ആരൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചിരിക്കണോ ആ മെസ്സേജുകളൊക്കെ നമുക്കൊന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം മെസ്സേജിന്, അതുപോലെ ഒരു ഹാർട്ട് വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെ ഒക്കെ ചെയ്യാം ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് തന്നെ നമുക്ക്. അപ്പോൾ അത് ഓരോ വീഡിയോക്കും സെപ്പറേറ്റ് മെസ്സേജ് അയച്ചു, നമ്മൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് മെസ്സേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുണ്ട്, ഈ വീഡിയോ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിപ്പോൾ രാവിലെ തന്നെയാണ്, അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അധികം ആൾ കണ്ടിട്ടില്ല, ആകെ രണ്ടാളെ വാച്ച് ചെയ്തിട്ടുള്ളൂ, ഒരു കമൻറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കാണാം നിങ്ങൾക്ക്, ഒരു കമൻറ്റും വന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ വാച്ച് ടൈം മിനിറ്റ് എന്നുള്ള ആ സെക്ഷൻ ആയി കഴിഞ്ഞാൽ ഓവർ വ്യൂ എന്ന് വരും. ആ ഓവർ വ്യൂവിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം നമുക്ക് ഏതൊക്കെ വീഡിയോസിന് വാച്ച് ടൈം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ അത് വാച്ച് ടൈമിൽ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അതാ കാണാം, ലാസ്റ്റ് 28 ഡേയ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വരെക്കുള്ള 28 ദിവസം, അതിൻ്റെ മുന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെക്കുള്ള 28 ദിവസമാണ് ഇപ്പോൾ കാണിക്കുക. അതായത് ഇന്ന് 28 തീയതിയാണെങ്കിൽ 1 തീയതി മുതലുള്ളത് അങ്ങനെ. അപ്പോൾ 28 തീയതി, അപ്പോൾ 7 ദിവസത്തിനുള്ള ഇപ്പോൾ വേണമെങ്കിൽ നോക്കാം നമുക്ക്. അപ്പോൾ പലരും എൻ്റെ വാച്ച് ടൈം കുറഞ്ഞു, വാച്ച് ടൈം ഒരിക്കലും കുറയില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയോ, ഓരോ ദിവസം വരുമ്പോൾ അത് മാറ്റം വരുന്നതാണ്. അപ്പോൾ അതിൽ 7 ദിവസം നോക്കി നമ്മൾ 28 ദിവസം ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിന് മുന്നേ. അപ്പോൾ അതിൽ അത് കഴിഞ്ഞാൽ 90 ഡേയ്സിൻ്റെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതല്ലേ, അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഇത് മാറ്റം കൂടുതൽ വരാത്ത കാരണം ഞാൻ അധികം ആയിട്ടില്ല, 3 ഉള്ളിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ ലാസ്റ്റ് 365 ഡേയ്സ്, അതിലും വലിയ മാറ്റമൊന്നും കാണാനില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ മുഴുവൻ ഉണ്ടാവും. ഇന്നേ വരെക്ക് നമ്മൾ എന്ന് നോക്കുന്നു അതിൻ്റെ മുന്നേക്കുള്ള ഒരു വർഷം വരെക്കുള്ള ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ മാസങ്ങളിൽ, ഇപ്പോൾ അതാ ആഗസ്റ്റ് മാസത്തിൽ കിട്ടിയതിപ്പോൾ നമുക്ക് കാണാം, ഓരോ ദിവസം കൂടി വന്നത് കാണാം. അതുപോലെ ജൂലൈയിൽ കിട്ടിയത് കാണാം. അതുപോലെ മെയ് മാസത്തിൽ കിട്ടിയത് കാണാം. അങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇതവിടെ ഇല്ല. അപ്പോൾ ഞാൻ ആ മാസം അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ്യിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, മെയ്യിലാണ്. അപ്പോൾ അത് കാരണമാണ് അതങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ചാനൽ ഉണ്ടാക്കിയിട്ട് കുറച്ചായിരിക്കണമെങ്കിൽ, ഒരു വർഷമായിരിക്കണമെങ്കിലും 2-3 മാസമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ളത് കാണാം നമുക്ക്, അതാണത്.
അത്രേ കാണുള്ളൂ. അപ്പോൾ ആ മെയിലേനത് നിന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയാം വെറും 10 പേരെ കണ്ടിട്ടുള്ളൂ. 10 മിനിറ്റ് നമുക്ക് വാച്ച് ടൈം കിട്ടിയിട്ടുള്ളൂ. 10 പേരെന്നല്ല, 10 മിനിറ്റ്. അത് മിനിറ്റിലാണ് അടയാളപ്പെടുത്തുക. 4000 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്, അത് ഓർക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ കിട്ടിയതിനെ നമ്മൾ 60 കൊണ്ട് ഹരിച്ചിട്ട് വേണം നമ്മൾ കണക്കുകൂട്ടാൻ മണിക്കൂർ. അപ്പോൾ ചിലവർ 4000 മിനിറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 4000 മണിക്കൂറായി എന്ന് പറയരുത്. അത് മണിക്കൂറാണ് നമുക്ക് വേണ്ടത്, പക്ഷേ ഇത് മിനിറ്റിലാണ് ഇവർ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ 60 കൊണ്ട് ഹരിച്ചിട്ട് വേണം. ആ ഹരിച്ചതിൻ്റെ എത്ര കിട്ടുന്നോ അതാണ് നമ്മുടെ അവർ, വാച്ച് അവർ.